CPM-ന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കാണാതായപ്പോൾ സന്തോഷിച്ചു, ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എൻ്റെ പൊന്നു ചങ്ങാതി, ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല, നിങ്ങളാണ്. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിലെ അപമാനം അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ്. നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനികളാക്കാമെന്ന് ശ്രീ ജേക്സി തോമസ് ഇടപെടരുത്, അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട്. ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങയോട് രണ്ടു തവണ രാഷ്ട്രീയമായി അങ്ങ് വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു ജയിക്ക് അതിന് മറുപടി അവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ ബോധം. ഇത് ജയിക്കിന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല. മധു, ഞാനൊരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ മിണ്ടിയിട്ടില്ല, അതാണ് സാമാന്യ മര്യാദ. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല, അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനും ഇല്ല. പക്ഷേ ഇനിയാൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും, എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ നിർത്തേണ്ടി വരും, അല്ലെ അയാളെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും. വല്ല കാര്യമുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട്, ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തും. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാര് മാനവരാണ്, മാർക്സിസ്റ്റുകാരാണ്, സ്വീപിയങ്കാരാണ്, ലെനിനിസമാണ്, നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെയാണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.